കാക്ക അത്ര നിസ്സാരക്കാരനൊന്നുമല്ല അതുകൊണ്ട് തന്നെ കാക്കയെ കല്ലെറിയുമ്പോൾ ഇനിയൊന്ന് ചിന്തിച്ചിട്ടൊക്കെ മതി ഓർമ്മയുടെ കാര്യത്തിൽ മിടുക്കന്മാരായ പല പക്ഷികളും മൃഗങ്ങളും ഉണ്ട് പക്ഷേ കാക്ക അക്കാര്യത്തിൽ അല്പം വേറിട്ട് നിൽക്കുന്ന പക്ഷിയാണ് അതുകൊണ്ട് കാക്കയെക്കുറിച്ച് പല ശാസ്ത്രീയ പഠനങ്ങളും നടന്നിട്ടുമുണ്ട് കാക്കകൾ നമ്മൾ വിചാരിക്കുന്നതിലും വളരെ ബുദ്ധിശാലികളാണ് പ്രത്യേകിച്ചും ഓർമ്മയുടെ കാര്യത്തിൽ അതിലും കൗതുകകരമായ വസ്തുത കാക്കകൾ ഈ അറിവ് തങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നു എന്നതാണ് അപകട സാധ്യതകളെക്കുറിച്ച് പരസ്പരം മുന്നറിയിപ്പ് നൽകുന്നു അവയുടെ സങ്കീർണമായ സാമൂഹിക സ്വഭാവത്തിലേക്കും ശ്രദ്ധേയമായ ഓർമ്മയിലേക്കും വെളിച്ചം വീശുന്ന ഗവേഷണം പുറത്തു വന്നതോടെയാണ് ഇക്കാര്യം വ്യക്തമായത് തങ്ങളെ ഉപദ്രവിച്ച ഒരാളെ 17 വർഷം വരെ ഓർത്തു വച്ച് പ്രതികാരം ചെയ്യാൻ കാക്കകൾ ശ്രമിക്കുമത്രേ വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ജോൺ മോസ്ലഫിന്റെ ഗവേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് 2006 കാക്കകളുടെ പ്രതികാരത്തെ കുറിച്ച് ഗവേഷണം നടത്താൻ ഇദ്ദേഹം തീരുമാനിച്ചത് വളരെ രസകരമായാണ് ഗവേഷകർ കാക്കകളെ കുടുക്കി ഈ പഠനത്തിന് വിധേയമാക്കിയത് 2006 പ്രൊഫസർ മാസ്ലഫും അദ്ദേഹത്തിന്റെ ഗവേഷണ സംഘവും കാക്കയുടെ ഓർമ്മയെക്കുറിച്ചും അതിനെ മനുഷ്യനുമായി സംഭവിച്ച അസുഖകരമായ കാര്യങ്ങൾ ഓർക്കാൻ കഴിയുമോ എന്നുമുള്ള ഗവേഷണം ആരംഭിച്ചത് പരീക്ഷണത്തിനായി ജോൺ ഒരു പ്രേതത്തിന്റെ മുഖംമൂടി ധരിച്ച് 7 കാക്കകളെ വലയിട്ട് പിടികൂടി ശേഷം തിരിച്ചറിയാൻ അവരുടെ ചിറകുകളിൽ അടയാളങ്ങൾ വച്ച ശേഷം പരിക്കേൽപ്പിക്കാതെ തന്നെ വിട്ടയച്ചു എന്നാൽ പിന്നീട് ആ 7 കാക്കകൾ തങ്ങളെ പിടികൂടിയ ആളെ തേടി നടന്നു എപ്പോഴൊക്കെ ക്യാമ്പസിലേക്ക് മുഖംമൂടി ധരിച്ച് ജോൺ എത്തിയോ അപ്പോഴൊക്കെ കാക്കകൾ അദ്ദേഹത്തെ ആക്രമിച്ചു എന്നാൽ അതിൽ ഞെട്ടിച്ച സംഭവം ഈ 7 കാക്കകൾ മാത്രമല്ല മറ്റു കാക്കകളും ജോണിനെ ആക്രമിക്കാൻ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഏകദേശം 7 വർഷത്തോളം കാക്കകൾ ആക്രമണം തുടർന്നു 2013 ശേഷം കാക്കകളുടെ ആക്രമണം ക്രമേണ കുറയാൻ തുടങ്ങി ഒടുവിൽ തന്റെ പരീക്ഷണം തുടങ്ങി 17 വർഷത്തിനു ശേഷം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ജോൺ വീണ്ടും മാസ്ക് ധരിച്ച് പുറത്തിറങ്ങി എന്നാൽ അന്ന് കാക്കകൾ അദ്ദേഹത്തെ ആക്രമിച്ചില്ല സസ്തനികളിലെ അമിഡ്ഗാലയ്ക്ക് സമാനമായ മസ്തിഷ്ക മേഖല കാക്കകൾക്കുമുണ്ടെന്ന് ജോൺ ഗവേഷണത്തിൽ കണ്ടെത്തി ഇത് വികാരങ്ങൾ പ്രോസസ് ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗമാണ് കാക്കകൾക്ക് മനുഷ്യന്റെ പെരുമാറ്റം സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഒപ്പം മനുഷ്യരുടെ മുഖങ്ങൾ തിരിച്ചറിയാനും കഴിയും തങ്ങൾക്കെതിരെ ഒരു ഭീഷണി ഉണ്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാനും ഓർത്തു വെക്കാനും ഇതുമൂലം കാക്കകൾക്ക് കഴിയുന്നു ഈ പക കൂട്ടത്തിലെ മറ്റ് കാക്കകൾക്ക് കൈമാറാനും ഇതുവഴി കൂട്ട ആക്രമണം നടത്താനും കാക്കകൾക്ക് സാധിക്കും അപ്പോൾ ഇനി കാക്കയോട് കളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും